നമസ്കാരം. ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണ്, ഇത് സംവാദാമൃതമാണ്. ഈ സംവാദത്തിൽ നമ്മോടൊപ്പം ഉള്ളത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്യാസി ശിഷ്യനും ഇപ്പോൾ കോഴിക്കോട് മഠാധിപതിയുമായ സംപൂജ്യ സ്വാമി വിവേകാമൃതാനന്ദപുരി. സ്വാമിജിയെ ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സ്വാമിജി. സംവാദാമൃതത്തിലെ സജീവ സാന്നിധ്യമാണ്, നമ്മുടെ ചർച്ചകൾക്കൊക്കെ കൃത്യമായ ദിശാബോധം നൽകുന്ന സാന്നിധ്യമാണ് പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റേത്. ദീർഘകാലം കോട്ടയം ബെസലിയസ് കോളേജിൽ സംസ്കൃത അധ്യാപകനായിരുന്നു. തുടർന്ന് ഭാരതീയ ദർശനങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെയുള്ള പഠന പാഠനങ്ങളിൽ നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാഹുൽ ഈശ്വർ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഏറെ സജീവമായ സാന്നിധ്യമാണ് രാഹുൽ ഈശ്വറിൻ്റേത്. സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംവാദാമൃതത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം രാമായണത്തിൽ ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗമുണ്ട്. കൗസല്യ, കൈകേയി, സുമിത്ര മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ദശരഥന്. ഇവരിലൊന്നും പുത്രന്മാരില്ലാത്തതിനാൽ ശാന്ത എന്ന ഒരു മകളുണ്ടായിരുന്നു ദശരഥന്. ആ പുത്രിയെ ദശരഥൻ ദത്തു നൽകുകയും അതിനുശേഷം ഋഷ്യശൃംഗ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് ശാന്ത എന്ന പുത്രിയെയാണ് എന്ന് കരുതുന്നു. എന്തായാലും ദശരഥന് തൻ്റെ രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സത്പുത്രന്മാരില്ലാതെ വന്നപ്പോഴാണ് പുത്രകാമേഷ്ടി എന്ന യാഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഭാരതം യാഗ യജ്ഞ സംസ്കാരങ്ങളുടെ ഭൂമിയായിരുന്നു. പുത്രകാമേഷ്ടി യാഗം നടത്തുകയും പുത്രകാമേഷ്ടിയിലൂടെ സത്പുത്രന്മാർ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജനിക്കുകയും ചെയ്തു. പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും എങ്ങനെയാണ് ഒരു യാഗം സത്പ്രജയെ ഉണ്ടാക്കുന്നത്, ഭൗതികമായ ആചരണങ്ങൾക്കപ്പുറത്ത് യാഗം എന്ത് ആത്മീയ സംസ്കാരമാണ് ഒരു തലമുറയിലേക്ക് പ്രദാനം ചെയ്യുന്നത്, യാഗത്തിൻ്റെ അഥവാ യജ്ഞത്തിൻ്റെ വിപുലമായ ആശയ സാധ്യതകളിലേക്കാണ് ഈ ചർച്ച നാം ഇന്ന് ആരംഭിക്കുന്നത്. സ്വാമിജി, പുത്രകാമേഷ്ടി നമുക്ക് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിന് പോലും ആശയപരമായി നമുക്ക് ആശങ്കകളുള്ള ഒരു ചോദ്യമാണ്. യാഗം നടത്തി പുത്രന്മാരുണ്ടാവുക, ഒരുപക്ഷെ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥതലം, അതിൻ്റെ ഒരു യഥാർത്ഥ സാധ്യത എന്താണ്, യഥാർത്ഥ തലം എന്താണെന്ന് മനസ്സിലാക്കാതെ യാഗമെന്ന ആചാരത്തിൽ മാത്രം മനസ്സുടക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സംശയം വരുന്നത്. എങ്ങനെയാണ് ദശരഥൻ പുത്രകാമേഷ്ടി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൽ നിന്നും പുത്രന്മാരുണ്ടാകുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരുന്നതും, അതിലെ രാമായണ സന്ദർഭത്തെ ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ആലോചിക്കാം. രാമായണത്തിൽ നമ്മൾ പോകുമ്പോൾ പുത്രന്മാരൊന്നും ഉണ്ടാകാത്ത ദശരഥ മഹാരാജാവിന് ഗുരുക്കന്മാരുടെ ഉപദേശം മൂലം വസിഷ്ഠനും മറ്റും ഉപദേശിച്ചിട്ട് ആണ് അങ്ങനെ ഒരു യാഗത്തെപ്പറ്റിയുള്ള ഒരു ആലോചന തന്നെ ഉണ്ടായത്. നമ്മുടെ ഭാരതത്തിലൊരു സങ്കല്പമുണ്ട്, സത്പുത്രന്മാർ ജനിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ യാഗത്തിലൂടെ ജനിക്കണം എന്നുള്ളതാണ് സങ്കല്പം. സ്വാമി വിവേകാനന്ദന് ഒരിടത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനയിലൂടെ ജനിക്കുന്നവനെയാണ് ആര്യൻ എന്ന് വിളിക്കുന്നത്, ശ്രേഷ്ഠൻ. പ്രാർത്ഥനയിലൂടെ അല്ലാണ്ട് ജനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം. പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനെ പോലെയുള്ള ത്യാഗമൂർത്തികളെ ഒരു ഗർഭത്തിലേക്ക് ആവാഹിക്കണമെങ്കിൽ ഒരു യജ്ഞം കൊണ്ടേ സാധിക്കുള്ളൂ, വലിയൊരു വ്രതം കൊണ്ടേ സാധിക്കുള്ളൂ. അത് നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലാതെ ഇപ്പോൾ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്, പുത്രന്മാരുണ്ടാകാറുണ്ട്. അത് മൃഗതുല്യമായ രീതിയിൽ പുത്രോത്പാദനം നടത്തിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സത്പുത്രലാഭം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതിൽ. പിന്നെ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ ഈ ഗർഭാധാനം എന്ന് പറയുന്നത് ഒരു യജ്ഞസങ്കല്പമാണ്, വിവാഹ യജ്ഞസങ്കല്പമാണ്. അത് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ളതെല്ലാം യജ്ഞസങ്കല്പത്തിലാണ് ഭാരതത്തിൽ ആ ഭാവന ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ പിന്നെ ലോകമൊട്ടാകെ നോക്കിയാൽ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക നഴ്സറി ഉണ്ടെന്നാണ്. എന്നാൽ അവരുടെ മനോഭാവം സന്തോഷപ്രദമായിരിക്കണം, ദുഃഖം ഉണ്ടാകാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയും. കഴിക്കുന്ന ആഹാരം, ഏതുതരം ആഹാരം കഴിക്കണം,
എങ്ങനെയായിരിക്കണം അവരുടെ മനോഭാവം. അതേസമയം നമ്മൾ മോശമായ ചിത്രങ്ങൾ കണ്ടിട്ട്, ഭീകരമായ ചിത്രങ്ങൾ കണ്ടിട്ട് ഭയന്നിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് അങ്ങനെയാണ് ഗർഭാധാനം എന്ന ചടങ്ങിൽ പ്രവേശിക്കുകയും പിന്നീട് തുടർന്ന് ഗർഭത്തിൽ വളരുന്ന ശിശു ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അന്തോണി ഡിഗാസ്വർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ഗർഭത്തിൽ കിടക്കുന്ന ശിശു ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ട്, അവൻ്റെ ചെവിയാണ് ആദ്യത്തെ ഇന്ദ്രിയം അവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെവിയാണെന്നാണ്. അപ്പോൾ അമ്മയിലൂടെ കേൾക്കുന്നതും അമ്മ കാണുന്നതും അമ്മ കേൾക്കുന്നതും അമ്മ മണക്കുന്നതും അമ്മ രുചിക്കുന്നതും എല്ലാം ഉള്ളിലേക്ക് പോകുന്നതെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം ഉള്ളിലേക്ക് പോകുന്നത് കുഞ്ഞിൻ്റെ സ്വഭാവമായിട്ട് മാറുമെന്നാണ്. ആ ഒരു സങ്കല്പത്തെ ശക്തമായിട്ട് ഇന്ന് ലോകവും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നഴ്സറികളെ പറ്റി ചിന്തിക്കാനും അതുവഴി സത്പുത്ര ലാഭത്തിന് വേണ്ടി ഇന്നും ശ്രമം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള അംഗീകാരം തന്നെയാണ് ഇത് വേണം എന്നുള്ളതും. യാഗവും യജ്ഞവും പ്രാർത്ഥനയും ത്യാഗത്തോടുകൂടിയ ആരാധനയാണ് യാഗം. അപ്പോൾ അത് ത്യാഗം സമ്പന്നമായ പവിത്രതയോടുകൂടിയ പരിശുദ്ധിയോടുകൂടിയ മാതാപിതാക്കന്മാർ മുഴുവൻ സമയവും ഈശ്വര വിചാരത്തിൽ കഴിയുകയും ആ ത്യാഗം ശീലിക്കുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ലാഭമാണ് അവിടെ പുത്രലാഭമായിട്ട് മാറുന്നത്. അവരെ കൊണ്ട് മാത്രമേ ലോകത്തിന് പ്രയോജനം ഉണ്ടാകൂ.